താൻ ഗവേഷണം നടത്തുന്ന നീലഗിരി കടുവയാണ് കാഞ്ഞാണി മണലൂർ മേഖലകളിൽ ഭീതി പടർത്തുന്നതെന്നും കാൽപ്പാടുകളുടെ പരിശോധനയിലാണ് ഇത് വ്യക്തമായതെന്നും കോട്ടയം സ്വദേശിയായ ഡിജോ പറഞ്ഞു. നായ്പുലി എന്നും പട്ടിക്കടുവ എന്നും വിവിധ പേരിൽ അറിയപ്പെടുന്ന നീലഗിരി കടുവ ലോകത്തിലെ എട്ടാമത്തെ ബിഗ് കാറ്റ് ആണെന്ന് ഈ ജീവിയെ നേരിട്ട് കാണാതെ തന്നെ ഡിജോ വ്യക്തമാക്കി. നീലഗിരി കടുവ വളരെയധികം അപൂർവതകളുള്ള ഒരു ജീവിയാണ്. അത് ലോകത്തിലെ എട്ടാമത്തെ ബിഗ് കാറ്റാണ്. സിംഹം, കടുവ, പുലി അങ്ങനെ 7 ബിഗ് കാറ്റ്സ് ഇന്ന് ലോകത്തുള്ളൂ. ഇത് എട്ടാമത്തെ. അതുകൂടാതെ ഇത് സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ സിംഹവും കടുവയും കഴിഞ്ഞ 3rd സ്ഥാനമാണ്. എന്ന് മാത്രമല്ല, ഇത് ലോകത്തിലെ ഏറ്റവും അപൂർവ ജീവിയാണ്. ഒരു 10 എണ്ണമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കേരളം അങ്ങോളം ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 30 എണ്ണത്തിൽ കൂടുതലുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. 100-ലേറെ വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചുവെന്ന് കരുതുന്ന ഈ ജീവിയുടെ ഇഷ്ടഭക്ഷണം പട്ടിയാണ്. ജനങ്ങളെ ഉപദ്രവിക്കാത്ത നീലഗിരി കടുവ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 30 എണ്ണത്തോളം വരുമെന്നും ഡിജോ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ പ്രത്യേകതയും മറ്റും മനസ്സിലാക്കി പരിസ്ഥിതി പ്രവർത്തകനായ പ്രസാദ് മാങ്ങാട്ടുകരയും കൂട്ടുകാരും ഡിജോയുടെ സഹായത്തിനായി ഒപ്പമുണ്ട്. വനംവകുപ്പിന്റെ ആളുകൾ വന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ജംഗിൾ കയറ്റുന്ന സാധ്യതയെ കുറിച്ച് പറഞ്ഞു. അത് അപ്പൊ അതിനുശേഷമാണ് ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ ജീവിയുടെ കാൽപാദം ഇവിടെ കണ്ടതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് നായ്ക്കൾ ഒരുപാട് തെരുവ് നായ്ക്കളെ കൊണ്ട് പഞ്ചായത്ത് പൊറുതിമുട്ടൊരു ഗ്രാമമാണത്. അവിടെ നിന്ന് തെരുവ് നായ്ക്കൾ, കുറുക്കൻ അങ്ങനെയുള്ള സ്പീഷീസ് മുട്ടുപോലും ഇത് നമ്മളിവിടെ കാണാനും സാധിക്കില്ല തെരുവ് നായ്ക്കളെ. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു ജംഗിൾ കാറ്റിൻ്റെ സാമീപ്യം കൊണ്ട് ഒരു തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ഇവിടെ പ്രദേശമാകുന്നൊരു സാധ്യത നമുക്കിവിടെ ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഡിജോ മാഷ് പറയുന്നത് ഈ നായകളാണ് ഇതിന് ഇഷ്ടഭക്ഷണമെന്നും ഈ ഇതിൻ്റെ ആ സ്മെല്ല് തന്നെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നായകൾ മുഴുവൻ ഇവിടെ നിന്ന് താമസം മാറും, ഓടി വിളിക്കുന്നു പറഞ്ഞ. കാട് കയറി നായയുടെ മുഖമുള്ള ഇതിൻ്റെ ചിത്രമെടുക്കാൻ വനംവകുപ്പ് അനുവദിക്കാത്തതിനാൽ ഇവയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെത്തി താമസിച്ച് രാവും പകലും ഈ ജീവിയെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഡിജോ. TCV അന്തിക്കാട്.